നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്തത് ഹദീസിലുണ്ടോ? അതുണ്ടെങ്കിലേ പറ്റൂ എന്ന് പറയുന്നവരോടാണ് ചോദ്യം. ഇനിയും ഞാൻ പറയട്ടെ, അതാ മകളെ കല്യാണത്തിനൊരു ഖതീബിനെയും കൂട്ടി പോകുന്നത് കാണുന്നു നിക്കാഹ് നടത്താൻ. നമ്മളെ ഖതീബാകുമ്പോൾ തലപ്പാവുണ്ടാകും, അല്ലാത്തവരെ ഖതീബാകുമ്പോൾ അവർക്ക് തലപ്പാവുമില്ല, തൊപ്പിയുമില്ല, നീണ്ട താടിയുണ്ടാകും. എന്നാ മുസ്ലിമേ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളുടെ നിക്കാഹിന് പോകുമ്പോ, സഹാബത്ത് മകളെ നിക്കാഹിന് പോകുമ്പോ ഒരു ഖതീബിനെയും കൂട്ടി പോയിട്ട് നിക്കാഹിന്റെ വാചകം പറഞ്ഞുകൊടുത്തിട്ട് പറഞ്ഞൊരു സംഭവം ഹദീസിലുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊക്കെ എവിടുന്ന അനുവദനീയമായത്? ഇതൊക്കെ ബിദഅത്തല്ലേ? അതെ, ഇതൊക്കെ തള്ളേണ്ടതല്ലേ? ബിദഅത്തെല്ലാം തള്ളേണ്ടതെന്നല്ലേ വാദം? ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്ന മുത്തഖീങ്ങൾ സ്വർഗത്തിലാണെന്ന് ഖുർആൻ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ഖുർആൻ മതി. ആ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാണ്, സന്തോഷ സമയത്ത് ചെലവഴിക്കണം. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം അഹയാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലല്ലാനാമി ബിദിക്രി മൗലിദി അഹ്മദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ തന്നെ സഹോദരന്മാരെ ഇരിക്കട്ടെ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. അതാ പരിശുദ്ധ ഖുർആൻ, മുത്തഖികളാണ് സ്വർഗത്തിലെന്ന് പറഞ്ഞു. ഇനി അതേ ഖുർആൻ തന്നെ പറയുന്നു മുത്തഖികൾക്ക് ഇമാമ് വേണം. അതാണ് മഹാന്മാരുടെ പ്രാർത്ഥന. ഖുർആൻ പഠിപ്പിക്കുന്നു, വല്ലദീന യഖൂലൂന റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കി തരണമെന്ന് മഹാന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നാ പറയുന്നത്. അപ്പൊ മുത്തഖീങ്ങൾക്ക് ഇമാമ് വേണം. ഇമാമീങ്ങളിലൂടെ ഖുർആൻ മനസ്സിലാക്കിയവർ പിഴച്ചു പോകൂല. അവർ സ്വർഗത്തിലാണ്, അവർ മുത്തഖീങ്ങളാണ്, ഖുർആൻ ഫലം ചെയ്യുന്നവരാണ്. അതേസമയത്ത് ഇമാമീങ്ങളെ തള്ളിയിട്ട് ഖുർആൻ നോക്കിയാലോ, അവരത ഇസ്ലാമെന്ന് കുഫറിലേക്ക് ചാടി ചാടി പോകുന്നു. അതാ അമ്പ് തെറിക്കും പോലെ ഇസ്ലാമിൽ നിന്ന് ഖുർആൻ ഓതി പറയുന്നൊരു കൂട്ടര് തെറിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലില്ലേ? ഖുർആൻ ഓതി പറയുന്നവര് തന്നെ പക്ഷേ ഇസ്ലാമിൽ നിന്ന് തെറിക്കുന്നു. എന്താ കാരണം? വിവരമുള്ളവരെ സ്വീകരിക്കാനല്ല പറഞ്ഞിട്ട് അതവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂന ബിൽ ബൈനാതി വസ്സുബൂർ. തെളിവുകളെ സംബന്ധിച്ചും ഗ്രന്ഥങ്ങളെ കുറിച്ചും അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് അറിവുള്ള പണ്ഡിതന്മാരെ അവലംബിച്ച് ജീവിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടത് അംഗീകരിക്കാൻ തയ്യാറില്ലാതെ അതാ സ്വന്തമായി തന്നെ ഖുർആൻ നോക്കി മതം പറയാൻ ഇറങ്ങിയവർ ഇസ്ലാമിൽ കുഫറിലേക്ക് നീങ്ങുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പഠിപ്പിച്ചു അദാ അർറാക്കിഊന സാജിദൂൽ. 24 മണിക്കൂറും മനസ്സിലിങ്ങനെ പടച്ചവനെ ഓർമ്മിച്ച് നടന്നാൽ പോരാ, റുകൂഉം സുജൂദും ചെയ്തുകൊണ്ടുള്ള നിസ്കാരം തന്നെ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, ഫർളും സുന്നത്തും എടുക്കുന്നവരാകണം. അങ്ങനെ അർറാക്കിഊന സാജിദൂൽ, നിസ്കാരം കഥ ആക്കിയിട്ടൊരാത്മീയതയില്ല, നിസ്കാരം കൈയൊഴിച്ചിട്ടൊരു തരീക്കത്തില്ല, അള്ളാഹുവിന്റെ ഇബാദത്ത് വിട്ടുകൊണ്ട് ഒരു തരീക്കത്തുമില്ല, ഒരാത്മീയ വഴിയുമില്ല. പിന്നെയും റബ്ബ് പറയുന്നു അർറാക്കിഊന സാജിദൂന അൽഅമീറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുങ്കരി. നല്ല കാര്യം കൽപ്പിക്കുന്നവരാകണം, ചീത്തക്കാര്യം വിരോധിക്കുന്നവരാകണം. ആളുകൾ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മളെന്തിനാ പറയാൻ പോകുന്നത്? നമ്മളെന്തിനാ പ്രവർത്തിക്കാൻ പോകുന്നത്? ചിലരങ്ങനെയുണ്ട്. എന്തിനാണൊരു SYS? എന്തിനാണൊരു SSF? എന്തിനാണൊരു സംഘടന? എന്തിനാണൊരു പ്രഭാഷണം? എന്തിനാണൊരു ഒരു ക്ലാസ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഓ മുസ്ലിമേ, സ്വന്തമായി നന്നായി നടന്നാൽ പോരാ.
ആത്മീയത നിലനിൽക്കണോ, ആത്മീയത ഉണ്ടാകണോ, റബ്ബുമായുള്ള വാഗ്ദത്തം നിറവേറ്റണോ, റബ്ബുമായി നടത്തിയ കച്ചവടം പുലർത്തണോ, അത് നടക്കണമെങ്കിൽ നിങ്ങൾ അല്ലാഹുമായി നടത്തിയ കച്ചവടം നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ അതിനാവശ്യമായ വിഷയങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. നല്ല കാര്യം കൽപ്പിക്കുന്നവനാകണം, ചീത്തക്കാര്യം വിരോധിക്കുന്നവനാകണം. സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ, ത്യാഗത്തിന് സന്നദ്ധരാകണം. അതേ അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂനനിൽ മുങ്കരി വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അല്ലാഹുവിന്റെ അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം. അള്ളാഹുവിന്റെ അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം. ഈ 9 കാര്യമുള്ളവർ അവരാണ് ആത്മീയതയുള്ളവർ. ഇത് വിശാലമായൊരു വിഷയമാണ്. ഞാൻ ഒറ്റ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കിജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. അള്ളാഹുവിന്റെ അതിരുവരമ്പുകൾ എല്ലാ രംഗത്തും, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക രംഗം. ഒരു നയാകാശ് പോലും അള്ളാഹു പൊരുത്തപ്പെടാത്തത് കയ്യിൽ പെട്ടുപോകരുത്. വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. എവിടെയും എപ്പോഴും മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാബിഹി, ഹറാമിലൂടെ വളർന്നു വരുന്ന മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ ആനത്തു താലിബീനിലാണെന്ന് എനിക്ക് തോന്നുന്നു, അബൂദുജാന റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞു ദിക്റും ദുആക്കും നിൽക്കാതെ അബൂദുജാന റളിയല്ലാഹുവിന്റെ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ഒരൊറ്റ ഓട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അബൂദുജാന, നിനക്ക് അള്ളാഹുവിനോടൊന്നും പറയാനില്ലേ? അബൂദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയേ, എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനയുണ്ട്, അതിൻ്റെ മേലെ ഈത്തപ്പഴം പഴുത്തിട്ടുണ്ട്. എന്റെ വീട് പട്ടിണി കിടക്കുന്ന വീടാണ്, എന്റെ മക്കൾ പട്ടിണിയിലാണ്. രാത്രിയിൽ ഈത്തപ്പഴം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കൊഴിഞ്ഞു വീണാൽ അതിരാവിലെ എൻ്റെ മക്കളെടുത്തു തിന്നുപോകും. നബിയേ, അതന്യൻ്റെ ഈത്തപ്പഴമാണ്. അത് ഭയപ്പെട്ടിട്ട് ഞാൻ ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ഇരുട്ടിൽ തന്നെ ഓടിപ്പോയി എൻ്റെ അയൽവാസിയുടെ ഈത്തപ്പഴങ്ങൾ പെറുക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വളപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ഓടുകയാണ്. നബിയേ, എൻ്റെ മക്കൾ അന്യൻ്റേത് തിന്നുപോയാലോ? ഓ ബിസിനസ്സുകാരെ, ഓ തൊഴിലാളികളെ, ഓ മുതലാളിമാരെ, സ്വർഗം വേദ പറയുന്ന മുസ്ലിയാർക്ക് മാത്രമല്ല, മുദരിസിന് മാത്രമല്ല, മുഅല്ലിമിന് മാത്രമല്ല, സ്വർഗം എല്ലാ മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും വേണ്ടി അല്ലാഹു പടച്ചതാണ് കേട്ടോ. ബിസിനസ്സുകാരൻ മോശക്കാരനല്ല. അത്താജിറു സദൂഖുൽ അമീനു മഅ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാ, സത്യവാനായി നീതിമാനായി, അതേ നീതിമാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്നവൻ, അമ്പിയാക്കളെ കൂടെയാ, സിദ്ദീഖീങ്ങളെ കൂടെയാ, ശുഹദാക്കളെ കൂടെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനയാണ്. ജോലിയെടുക്കുന്നവൻ ഖൈറായ ഭക്ഷണം കഴിക്കുന്നവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനയാണ്. അതേ സമയത്ത് ബിസിനസ്സുകാര് പടച്ചവന്റെ അടുക്കൽ തമ്മാടികളായി ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനെയുമുണ്ടൊരു ഹദീസിൽ. പക്ഷേ ഉടനെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഇല്ല മനിത്തക്കാവ ബർറവ സദഖ, അള്ളാഹുവിന് ഭക്തിയോടെ തഖ്‌വയോടെ ബിസിനസ് നടത്തിയവർക്കത് ബാധകമല്ല, പുണ്യം ചെയ്തവർക്കത് ബാധകമല്ല,
സത്യം പറഞ്ഞവർക്കത് ബാധകമല്ല. സത്യം പറയാതെ കള്ളം പറഞ്ഞ് കളവ് പറഞ്ഞുകൊണ്ട് ബിസിനസ് നടത്തിയവർ, സുബ്ഹാനല്ലാഹ്, ജനങ്ങളോട് ഷെയർ വാങ്ങി ബിസിനസ് നടത്തുന്നവർ നന്നായി ആലോചിച്ചോളണം. ഷെയർ വാങ്ങി ബിസിനസ് വേണ്ടി ഷെയർ വാങ്ങി, 3 മാസം മുമ്പ് പറഞ്ഞാൽ ഉടനെ കാശ് തരുമെന്ന് വാക്കുകൊടുത്തു. സുബ്ഹാനല്ലാഹ്, 3 കൊല്ലം ചോദിച്ചിട്ടും ഷെയർ സംഖ്യ കിട്ടാത്തവരില്ലേ? ലാഭം ഇത്ര തരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞ് പലിശയുടെ ഏർപ്പാട് നടത്തുന്നവരില്ലേ? ഹറാമും ഹലാലും നോക്കാതെ ബിസിനസ് നടത്തി പണം കൊഴുപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവരില്ലേ? അന്യന്റെ പണം കൊണ്ട് ദൂർത്തടിക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തേ ആഖിറത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ബിസിനസ്, ഹറാമും ഹലാലും ആലോചിക്കാത്ത ബിസിനസ്സുകൾ, എന്തോ ബിസിനസ്സുകൾ, ചെയിൻ ബിസിനസ്, ചങ്ങല ബിസിനസ്, ആർക്കാണ് ഇത് കൊടുക്കുന്നത്, എവിടുന്നാ വാങ്ങുന്നത്, എവിടെയാ ചേരുന്നത്, ഒന്നും നോക്കാതെ പണം കൊയ്യാൻ ചിന്തിക്കുന്നവർ ആലോചിക്കണം. റബ്ബിന്റെ മുമ്പിൽ കണക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി എന്ത് പറയും? അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കണ്ടോ? സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് അപ്പുറത്തെ പറമ്പിലുള്ള ഈത്തപ്പഴയിൽ നിന്ന് പഴുത്ത ഈത്തപ്പഴം കൊഴിഞ്ഞു വീണത് എന്റെ ചെറിയ മക്കൾ, വിവരമില്ലാത്ത കുഞ്ഞുമക്കൾ പെരുക്കി തിന്നുപോയാലോ? അത് ഇല്ലാതിരിക്കാൻ ഇരുട്ട് മാറുന്നതിന് മുമ്പ് മുറ്റത്തെത്താൽ വേണ്ടി ഞാൻ ദിക്റിനും ദുആക്കും നിൽക്കാതെ ഓടിപ്പോവുകയാണ് സുബിന്റെ ശേഷം. നബിയേ, അതല്ലേ സൂക്ഷ്മത? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാ ചോദിച്ചത്, ആ ഈത്തപ്പനയുടെ മുതലാളി ആരാണ്? ഉടമസ്ഥന്റെ പേര് കിട്ടിയപ്പോ അദ്ദേഹത്തെ വിളിച്ചു, ആ ഈത്തപ്പന നീ എനിക്ക് വിൽക്കുമോ? അബൂദുജാനയുടെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനെ നീ എനിക്ക് വിൽക്കുമോ? പകരം 10 ഈത്തപ്പന സ്വർഗത്തിൽ തരാം. പക്ഷെ ആ മനുഷ്യൻ വിഡ്ഢിയാണ്, മുനാഫിഖാണ്, വിശ്വാസമില്ലാത്തവനാണ്. അവനുടനെ പറഞ്ഞു, ഓ മുഹമ്മദ് നബിയേ, എന്റെ ഈത്തപ്പന ഞാൻ വിൽക്കും, പക്ഷേ റൊക്കത്തിനെ വിൽക്കൂ, കടത്തിന് വിൽക്കൂല. സ്വർഗത്തിൽ 10 ദിറൂദന കടമല്ലേ, കടത്തിന് വിൽക്കൂല, റൊക്കത്തിനെ വിൽക്കൂ. അവനൊരു അല്ലാത്ത ലക്ഷണം കെട്ടവൻ തന്നെ. അസ്സാദിഖുൽ വഅദിൽ അമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോട് സ്വർഗത്തിൽ ഈത്തപ്പന തരാമെന്ന് പറഞ്ഞിട്ടത് സ്വീകരിച്ചില്ല. അപ്പോഴാണ് വലിയ ഭാഗ്യവാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, അവന് പകരം 10 ഈത്തപ്പന എ ക്ലാസ് ഞാൻ കൊടുത്തോളാം, ഇവിടെ സ്വർഗത്തിലെ ഈത്തപ്പന എനിക്ക് തരണം നബിയേ. കച്ചവടമടിച്ചു സ്വർഗത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 10 ഈത്തപ്പന. ഈ മനുഷ്യന് ഇവിടെ തന്നെ സിദ്ദീഖുൽ അക്ബറിന്റെ വക 10 ഈത്തപ്പന. അബൂദുജാനയുടെ വീട്ടിലേക്ക് മുറ്റത്തേക്ക് ചാഞ്ഞി വെച്ചത് അബൂദുജാനയ്ക്ക് വിൽക്കണം. കച്ചവടമടിച്ച് തിരിച്ചുപോയ മനുഷ്യൻ അതാ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ഞാൻ വലിയ ലാഭമുള്ള കച്ചവടം ചെയ്ത് വരികയാണ്, നമ്മളെ 1 ഈത്തപ്പന ഞാൻ വിറ്റു, 10 ഈത്തപ്പന അബൂബക്കറിനോടിങ്ങി വാങ്ങി. പിന്നെ നിനക്കൊരു കഥ കേൾക്കണോ? നമ്മളെ ഈത്തപ്പന നമ്മളെ പറമ്പിലല്ലേ ഉള്ളത്, അത് നമ്മളിട്ട് കൊടുക്കുകയും വേണ്ട. അങ്ങനെ നമുക്കതും നമ്മളത് തന്നെ. സുബ്ഹാനല്ലാഹ്, രാത്രി 2 ആളും സന്തോഷത്തോടെ കിടന്നു. നേരം വെളുത്തിട്ട് നോക്കുമ്പോ അത്ഭുതം തന്നെ. അബൂദുജാൻ റളിയല്ലാഹുവിന്റെ അയൽവാസിയുടെ പറമ്പിലുള്ള ഈത്തപ്പന അതവിടെ കാണുന്നില്ല. അത് നടന്ന് നടന്ന് അബൂദുജാന റളിയല്ലാഹു അൻഹു വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, സാമ്പത്തിക രംഗം വളരെയേറെ ശ്രദ്ധിക്കണം. വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അതിരുവരമ്പുകൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. അവനെ പടച്ച റബ്ബിന്റെ അടുക്കൽ അംഗീകാരമുള്ളൂ.
പോകും, എങ്ങനെയും പണം സമ്പാദിക്കും, എന്നിട്ട് ലക്ഷക്കണക്കിന് വാരി കോരി കൊടുക്കും. മനുഷ്യ ഹറാമിലൂടെ സമ്പാദിച്ച ഒരു നയാകാശും അല്ലാ സ്വീകരിക്കൂല കേട്ടോ, ആ സദഖ കൊണ്ട് ഫലം കിട്ടൂല കേട്ടോ. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്മലു ഇല്ലാ തയ്യിബ, അല്ലാ നല്ലവനാണ്, അവൻ നല്ലതേ സ്വീകരിക്കൂ. ഈ ബോധം നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടാകണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ആരും വേലി കിടക്കണ്ട. മഹാനായ അത്താഉസ് സുലമി റളിയല്ലാഹു അൻഹു, അത്താഉസ് സുലമി റളിയല്ലാഹു അൻഹു വളരെ ഭംഗിയുള്ളൊരു വസ്ത്രം നെയ്തുണ്ടാക്കി, വളരെ നന്നായി ശ്രദ്ധിച്ച് നെയ്തുണ്ടാക്കിയ വസ്ത്രം.